നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കേരള ആരോഗ്യ മിഷന്റെ അല്ലെങ്കിൽ ആരോഗ്യ കേരളത്തിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ NHM ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ NHM ട്രിവാൻഡ്രത്തിന്റെ സൈറ്റിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാണ് എന്ന് നോക്കാം. സ്റ്റേറ്റ് അഡ്മിൻ ആൻഡ് HR മാനേജർ, അതുപോലെ സീനിയർ കൺസൾട്ടന്റ് പ്ലാനിംഗ്, കൺസൾട്ടന്റ് ME, ജൂനിയർ കൺസൾട്ടന്റ് ME. ഇത്രയും പോസ്റ്റുകളാണുള്ളത്. ഇപ്പോൾ ജൂനിയർ കൺസൾട്ടന്റ് എന്ന് പറയുന്ന BSc നഴ്സിംഗ് വിത്ത് MPH ആണ്. ഒരു വർഷം എക്സ്പീരിയൻസ് അഭിലഷണീയമാണ്. അതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 25,000 ആണ് വരുന്നത്. അപ്പോൾ മാക്സിമം 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് നല്ല കൂടുതലുണ്ട്. അതായത് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇതിൽ ഡെപ്യൂട്ടേഷൻ ബേസിസിലും കോൺട്രാക്ട് ബേസിസിലും പോസ്റ്റുകളുണ്ട്. ഇനി കൺസൾട്ടന്റ് ആണെങ്കിൽ BSc നഴ്സിംഗ് വിത്ത് MPH, അതുപോലെ 2 വർഷം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കോൺട്രാക്ട് ബേസിസിലാണ്. 40 വയസ്സ് തന്നെയാണ് ഇതിൻ്റെയും ഏജ് ലിമിറ്റ്. 30,000 ഒരു മാസം 30,000 വെച്ചാണ് സാലറി വരുന്നത്. ഇനി സീനിയർ കൺസൾട്ടന്റ് പ്ലാനിംഗ്, അപ്പോൾ ഇതിലാണെങ്കിൽ പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത്, അതുപോലെ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ, അതിലെ മെഡിക്കൽ ഡിഗ്രി വേണ്ടതാണ്. ഇനി ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിലൊക്കെ പബ്ലിഷ്ഡ് വർക്ക്സ് ഉണ്ടായിരിക്കണം. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് 5 വർഷമെങ്കിലും ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഗുഡ് ഓറൽ പ്രസൻറ്റേഷൻ ആൻഡ് റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. സാലറി 35,000 ആണ്. സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർക്കാണിത് ഇവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി സ്റ്റേറ്റ് അഡ്മിൻ ആൻഡ് HR മാനേജർ എന്ന് പറയുന്നത് ഇത് ഡെപ്യൂട്ടേഷൻ ബേസിസിലാണ്. അപ്പോൾ സാലറി ആ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അണ്ടർ സെക്രട്ടറി അണ്ടർ ദ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ UT യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ ഓർ ദ സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടറി ഓർ ഓട്ടോണമസ് ബോഡി ഹാവിംഗ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മാറ്റർ. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മാറ്റേഴ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ ഈ പറഞ്ഞ പോസ്റ്റുകളിൽ അണ്ടർ സെക്രട്ടറിക്ക് താഴെയല്ലാത്ത ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ഇത്രയാണ് പോസ്റ്റുകൾ. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നോക്കുക, വിസിറ്റ് ചെയ്യുക. താങ്ക് യു.